കെടുതിയിൽ നിന്ന് നാടിനെയും സമൂഹത്തെയും രക്ഷിക്കാൻ ജനകീയ പ്രതിരോധവുമായി കക്കാടിലെ ലഹരി വിരുദ്ധ ജാഗ്രതാ സമിതി. കക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിൽ സ്ത്രീകളും യുവാക്കളും അടക്കം നൂറുകണക്കിന് ആളുകൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ലഹരിയുടെ കെടുതിയിൽ നിന്ന് നാടിനെയും സമൂഹത്തെയും രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ജനകീയ പ്രതിരോധവുമായി കക്കാടിലെ ലഹരി വിരുദ്ധ ജാഗ്രതാ സമിതി രൂപം കൊണ്ടത്. കക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിൽ സ്ത്രീകളും യുവാക്കളുമടക്കം നൂറുകണക്കിന് ആളുകളാണ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തത്. സംഗമത്തിൽ കേരള എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ സന്തോഷ് ചെറുവോട്ട് മുഖ്യപ്രഭാഷണവും കോടഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ സലീം മുട്ടാത്ത് ആമുഖ ഭാഷണവും നടത്തി. വാർഡ് മെമ്പറും കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ എടത്തിലാമിന അധ്യക്ഷയായി. മുൻ വാർഡ് മെമ്പർ ജി അബ്ദുൽ അക്ബർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജാഗ്രതാ സമിതി ചെയർമാൻ റഫീഖ് വടക്കയിൽ, എക്സിക്യൂട്ടീവ് അംഗം നസീബ് പാറക്കൽ, വിസ്മയ ടി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ലഹരിയുടെ ഭവിഷ്യത്തുകൾ അറിഞ്ഞിട്ടും അതിനെ ഗൗരവപൂർവ്വം സമീപിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്ന തലമുറയുടെയും ഒരു നാടിൻ്റെ തന്നെയും ദുരന്തമായിരിക്കും അതെന്ന് സംഗമം വിലയിരുത്തി. ലഹരിക്കെതിരെ കുട്ടികളിലും വിദ്യാർത്ഥി യുവജനങ്ങളിലും കുടുംബങ്ങളിലും വൈവിധ്യമാർന്ന ബോധവൽക്കരണ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് സംഗമത്തിൻ്റെ തീരുമാനം. ലഹരി മാഫിയക്കെതിരെ പോലീസ് എക്സൈസ് അധികൃതർ ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകുമ്പോഴും പ്രതികൾക്ക് സഹായകരമാവുന്ന നിയമത്തിലെ പഴുതുകൾ ഇല്ലാതാക്കാൻ സർക്കാർ കർശനമായ നിയമപരിഷ്കരണത്തിന് തയ്യാറാകണമെന്നും സംഗമത്തിൽ ആവശ്യമുയർന്നു. കെ സി റിയാസ്, നൌഷാദ് പാറയ്ക്കൽ, അസീസ് തോട്ടത്തിൽ, ഷൗക്കത്ത് ഗോശാലക്കൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.